الرواية العربية الجديدة Modern Arabic Novel تعريف الـ Interaction (الرواية هي سرد قصصي طويل يشمل أحداث خيالية أو واقعية وتعد أكبر الجناس القصصية من حيث حجمها وتعدد شخصياتها وتنوع أحداثها എന്ന് പറഞ്ഞാൽ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കഥ പറച്ചിലാണ് ഈ ഒരു കഥ പറച്ചിലെ ഒരു നീണ്ട കഥ പറശ്ശിലെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം സംഭവങ്ങൾ ഒരു സാങ്കല്പിക സംഭവം സംഭവങ്ങളുണ്ടാകാം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം മാത്രമല്ല ഈ കഥ പറയുന്ന ഇനങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ കുറേ ക്യാരക്റ്റേഴ്സ് ഉണ്ടാകുന്നത് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇനം എന്ന് പറയുന്നത് നോവലാണ് ി മോജമിൽ മുസ്തലഹാദ് അല അദബിഅ അലി ഫതഹ ഇബ്രാഹീം അപ്പോ ഫതെഹ ഇബ്രാഹിം എന്നിവരുടെ മോജമുൽ മുസ്തലാഹാത്ത് ഈ ലിറ്ററി ടെമിനോളജീസ് അതിനെ പറ്റി പറയുന്ന ഡിക്ഷണറിയാണ് അതിൽ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നോവൽ എന്ന് പറഞ്ഞാൽ അരിവായത്തു സർദുൻ ഖസസി എന്ന് പറഞ്ഞാല് നോവൽ എന്ന് പറഞ്ഞാല് ഒരു കഥ പറച്ചിലാണ് അത് ഒരു ഗദ്യ രൂപത്തിലാണ് ഉണ്ടാകുക അതിലൂടെ കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങള് പ്രവർത്തനങ്ങള് രംഗങ്ങളൊക്കെ കൂടിയിട്ടുള്ള അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അതിനൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ഒരു ഗദ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള കഥ പറച്ചിൽ ഇതാണ് ടോട്ടലി നോവൽ എന്ന് പറഞ്ഞാൽ അപ്പൊ മിനൽ ഫുനൂനിൽ അദബിയ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു കലയാണ് വഹിയ ബിഹി മിൻ മിർത്തു يحدث فيه من وقضايا وتطورات في في المشهد السياسي والثقافي والحضاري المجتمع ി അഥവാ നോവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യ സൊസൈറ്റിയുടെ ഒരു കണ്ണാടിയാണ് ഈ ഒരു കണ്ണാടിയിലൂടെ എന്തൊക്കെ ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പുരോഗതി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന വ്യത്യസ്തമായ സംഭവങ്ങൾ ഇഷ്യൂകള് പിന്നെ പൊളിറ്റിക്കൽ ഈ ഒരു രംഗത്ത് നടക്കുന്ന വ്യത്യസ്ത ഡെവലപ്മെൻസ് പിന്നെ സയൻറ്റിഫിക് രംഗത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്സ് കൾച്ചറൽ സിവിലൈസേഷനില് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് സംഭവങ്ങൾ ഇതൊക്കെ ഈ ഒരു നോവലുകളിലൂടെ പ്രതിഫലിച്ച് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അനാസിറു റിവായ നോവലിൻ്റെ എലമെൻറ്റ്സ് അപ്പോൾ നോവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിയിട്ടാണ് നോവലാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഷഖസിയാദ് അത് കുറെ ക്യാരക്ടേഴ്സുമാണ് മഹാദു അനുസുല്ലി ഹർക്കത്ത് റിവായ വായത്തള്ളമൻ അൽ ബത്തല്ലോ അൽഹസ്മ ഷഖസിയാത്ത് സായി വി അലഹ്റ അപ്പൊ ഈ ഒരു എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സംഗതി കാരണം ഇതുണ്ടാകുമ്പോഴേ ഈ ഈ നോവലിലുള്ള സംഭവങ്ങൾ നടക്കുകയുള്ളൂ അല്ലെ മാത്രമല്ല ഇതിൽ ഒരു ഒരു നടൻ ഉണ്ടാകും അല്ലെ ഭത്തോ നടൻ ചാമ്പ്യൻ പിന്നെ അൽ അൽഹസ്മ ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു ശത്രു ഉണ്ടാകും പിന്നെ വേറെ മറ്റു സെക്കൻഡറി ആയിട്ടുള്ള സഹായകമായിട്ടുള്ള മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ടാകും പിന്നെ ഹിബ്ക്ക ഹിബ്ക്ക എന്ന് പറഞ്ഞാൽ പ്ലോട്ട് എന്നൊക്കെ പറയുമല്ലോ

അപ്പോൾ ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥകളില വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നോവലിൻ്റെ ടോട്ടൽ ഒരു കോൺസെപ്റ്റ് ഉള്ളത് ഏതായാലും ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന് പിന്നെ ആ ഒരു സംഭവത്തിനടിയിൽ തന്നെ ഒരു പ്രശ്നമുണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ കുറേ കാലം നന്നായിട്ട് ഈ ഒരു നടനായിട്ടുള്ള അയാൾ കുറേ ബുദ്ധിമുട്ടും അവസാനത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായി ആ ഒരു നടൻ വിജയിക്കുന്ന ഒരു രീതിയിലാണ് പൊതുവെ എന്ത് ചെയ്യുക എൻ്റെ ആവുക അതായാലും അല്ലാത്ത യു ആനിഹലബാത്തുള്ള ലിബായ ഒരു ഈ നോവലുള്ള നടൻ അവസാനം ഇതുവരെ സഹിച്ചിരുന്ന ആ ഒരു കോംപ്ലക്സിറ്റികൾ ഒരു സങ്കീർണതകൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ് ചെയ്യുക പിന്നെയാണ് മൗലോ ഈ ഒരു മൗദു എന്ന് പറഞ്ഞാൽ യോത്തബർ ഹാദ് അലോൻസിലെ ലിബായ അസാസ് അൽ ഖിസ എന്ന് പറഞ്ഞാൽ ഇത് കഥയുടെ ഏറ്റവും ബേസാണ് എന്നർത്ഥം

അതിനെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ടോട്ടലി ഈ ഒരു നോവലിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ടും ഒരു മൗതോ അല്ലെങ്കിൽ ഈ ഒരു ഗുണപാഠം ഈ ഒരു പാഠം ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്ന അർത്ഥം ഓക്കെ പിന്നെ ആ സമാൻ ജമാൻ അലി റിവായത്ത് ജമാനാനി ഇപ്പോൾ നോവലിന് രണ്ട് കാലങ്ങളുണ്ടാവും ഒന്നാമത്തെ കഹി അപ്പോൾ രണ്ട് രീതിയിൽ കാലങ്ങളുണ്ടാകും ഒന്നാമത്താണ് ഒരു ജനറൽ ടോട്ടൽ ജനറൽ കാലം എന്നാൽ പൊതുവായിട്ടുള്ള കാലം ഉദാഹരണത്തിന് ഒരു വ്യത്യസ്ത ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം ഇപ്പം ഒരു നൂറ്റാണ്ട് ഒരു കൊല്ലം അപ്പോൾ ഈ ഒരു കൊല്ലത്തിനടിയിലായിരിക്കും ഓരോരോ സംഭവങ്ങൾ നടക്കുക പിന്നെ ജമൻ സാനി എന്ന് പറഞ്ഞാൽ ജമൻ ഹാസ് ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു അനി വഖ്തൻ വഹദ്ദൻ തദൂർ ഫിഹീവായ ഫി അയ്യാം ഫി അയ്യാമിഷർ എന്ന ഉസ്ബാ ഇതിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് സമയമായിരിക്കും ആ ഒരു സ്പെസിഫിക് സമയത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു നോവൽ നടക്കുക ഉദാഹരണത്തിന് ഒരു സാ ഒരു മാസങ്ങളിലെ മാസത്തിലെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലെ കുറച്ച് ദിവസങ്ങൾ ഇതേപോലെയുള്ള ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിനാണ് എന്ത് ആണ് ജമൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കാലമായിട്ട് അപ്പോൾ ആ രീതിയിൽ രണ്ട് കാലങ്ങളാണ് ഒരു നോവൽ ഉണ്ടാകുക പിന്നെ മക്കാന് മക്കാൻ നോവൽ മക്കാൻ അല്ലെങ്കിൽ യഹദുസി അഹ്ദാസുലി വായ ഈ നോവലിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം

ഒരു വളരെ നല്ല രീതിയിൽ അയാൾക്ക് വിശദീകരിച്ച് ആ ഒരു സ്ഥലം നല്ല രീതിയിൽ ആ വായിക്കുന്നവനിലേക്ക് അത് പിക്ചറൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എത്താഴ്ചക്കാരും അഹ്ദാസി ലിബായ അപ്പം ആ ഒരു സമയത്താണ് ഈ നോവലിലെ ഓരോ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് ഒപ്പം തന്നെ ഈ ഒരു റീഡർക്കും ഒപ്പം തന്നെ വരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലങ്ങളും നല്ല രീതിയിൽ ഒരു ധാരണ വേണം എന്നർത്ഥം പിന്നെ ഹൈബാർ ഹിബാർ നിർദ്ദേശം ഓൽ മുഹാദസ അല്ല ഇത്തജി അല ലിസാൻ അൽ അബുതോ അൽ ഹിലാൽ സർദി അലി അഹ്ദാസ് ലിബായ ഈ നോവലിൻ്റെ സംഭവങ്ങൾ പറയുന്ന സമയത്ത് ഈ ഇതിലുള്ള ചാമ്പ്യൻ അല്ലെങ്കിൽ ഇതിലുള്ള നടന്മാർ ആക്ടർമാർ അപ്പോൾ ഈ നടന്മാരുടെ ഈ അവരുടെ നാവിൽ നിന്നും വരുന്ന അല്ലെ അവർ സംസാരിക്കുന്ന ഈ ഒരു സംഭാഷണത്തിനാണ് ഹിബർ എന്ന് പറയുന്നത് ഓ ലു ലസാലിബൻസുറാൻ ആഹ്റാൻ ഈ എരുവായ പിന്നെ ഉള്ളത് ഭാഷ ശൈലികൾ ഇത് രണ്ടും മറ്റു ഈ ഒരു നോവലിനെ പൂർണ്ണമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇനി നമുക്കടുത്ത് ചർച്ച ചെയ്യാനുള്ളത് وعلى أدلة تطور كيان إن ملامح الأدب الروائي والقصصي متواجدة منذ القدم في الأدب العربي في شكل ملاحم شكل ملاحم أندر ورأس الغول والصيرة الهلالية وصيف بن ذي يزن ورسالة الغفران وحكاية ألف ليلة وليلة وقصة حي بن يقضان وما إلى ذلك كما يشير إليه المؤرخون العرب അപ്പോൾ ഈ നോവൽ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരു കഥ പറച്ചിൽ ഈ ഒരു സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പണ്ടുകാലം മുതൽ തന്നെ ഈ അറബ് സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അന്ന് ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ അന്ന് നന്നായിട്ട് പ്രച പ്രചുര കുറേ കഥകളുണ്ട് ഇപ്പോൾ ധാരി മലാഹിം അന്ധറ ഈ അന്തറയുടെ കുറേ പോരാട്ടങ്ങൾ പിന്നെ റസ്ർഹോൽ സിറഹിലാലി ഇതൊക്കെ അന്ന് പിന്നെ നമുക്ക് ആയിരത്ത നേതാവുകൾ അറിയാം ഹിക്കാത്തുൽ ലൈല ലൈല വലൈല പിന്നെ ഖസ്ദ് അഹീബിൻ യഹ്ദാൻ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ കഥകളാണ് അപ്പോൾ അത് പണ്ട് മുതൽ തന്നെ ഉണ്ട് എന്നർത്ഥം ഇത് ഒരു ഇത് പണ്ട് മുതൽ ഈ ഉണ്ട് എന്നുള്ളത് പണ്ട് മുതൽ തന്നെ ഈ അറബ്

രണ്ടാം പകുതിയിലാണ് ഏകദേശം ഈ രീതിയിൽ ഈ ഓരോ ഭാഷകളിലെ സാഹിത്യങ്ങളിൽ നിന്നൊക്കെ അറബി സാഹിത്യത്തിൽ അറബി സാഹിത്യത്തിലേക്ക് ഇത് കടന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള എന്ന് പറഞ്ഞാൽ മിസ്രികൾ വെസ്റ്റുമായിട്ടും പിന്നെ മാത്രമല്ല വെസ്റ്റ് സാഹിത്യം പിന്നെ വെസ്റ്റിലെ കുറേ സാഹിത്യകാരന്മാർ സാഹിത്യകാരന്മാരെ എഴുത്തുകാർ അപ്പോൾ ഇവരായിട്ടൊക്കെ ഈജിപ്ഷ്യൻസ് നന്നായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഈ ഒരു രീതിയിലുള്ള ഒരു വരവ് നോവലുണ്ടായത് അപ്പോൾ എഴുത്ത അതിത് കബീർ മനുക്കാദ് അൽ അറബ് അല്ലെ റിവായ ജൈനഅബലി മുഹമ്മദ് ഹസൻ ുസൈൻ ഹൈക്കൽ ഹി അരിവായ അറബിയ ഫീയ ഊല അലിഫിം അഷർ അപ്പം ആദ്യത്തെ ഒരു നോവലായിട്ട് കണക്കാക്കപ്പെടുന്ന നോവൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്നുള്ള ഒരു പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള ജൈനബി എന്നുള്ള നോവലാണ് ഇതാണ് ആദ്യത്തെ ഏറ്റവും ആദ്യമായിട്ട് അറിയപ്പെടുന്ന ഒരു അറബിക് നോവൽ അതായിരത്തി തൊള്ളായിരത്തി അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് بينه وطبعت الرواية مرة ثانية في عام 1900 വ ഷീൻ വനാലി ഹഫാ വബീറ പിന്നെ ആദ്യത്തൊള്ളാത്തിരുപത്തൊമ്പത് രണ്ടാമത് ഒരു ഒരട്ടം കൂടി അത് പ്രിന്റ് ചെയ്യപ്പെട്ടു അത് വീണ്ടും പബ്ലിഷ് ചെയ്യപ്പെട്ടു അപ്പോൾ ആ ഒരു സമയത്തും നല്ലൊരു സ്വീകാര്യത്തിൽ നിന്ന് കിട്ടി പിന്നീടാണ് തുമ്പത്താബാ തിരുവാത്ത് ഉഖ്റാമിൻ കബിരി മുസിരി മുഹമ്മദ് ഹുസൈനെക്കൽ പിന്നീട് മുഹമ്മദ് ഹുസൈനക്കലിൻ്റെ കാല അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച കുറേ ആളുകളുടെ അടുത്ത കുറേ നോവലുകൾ പിന്നീട് വരാൻ തുടങ്ങി ഉസുമലാ ഐഹി അദ്ദേഹത്തിൻ്റെ കുറേ കൊളീഗ്സിൻ്റെ അടുത്തൊന്നും ഫിയാദിൽ ഫത്തറമിനസമൻ ഏതുപോലെ ഇബ്രാ മിനിവായത്തി ഇബ്രാഹിമുൽ ഖാത്തിബ് لإبراهيم عبد القادر المازن النبرة إبراهيم الكاتب أن الله وعودة الروح ويومية نائب الرياف وعسر أصفر من الشوق ورباط المقدس لتوق في قل حكيم ذات النبرة النوابلي قلنا بن الرواية تصار لعباس محمود العقاد في عام ألف

بروايته عبث الأقدار والتي صدرت في عام 1939 فأنت لا تبدي أن تبدي لك أشيو شيئا بطلق عبث الأقدار الله ഒരു നോവൽ കൊണ്ട് നജീബ് മഹഫൂദ് പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഈ നാറ്റവർണ്ണ തൈമൂർ ഇവരുള്ള കുറേ ഇതുപോലെയുള്ള കുറേ ആളുകളൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്തു അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ ഒരു നോവൽ എന്നുള്ള ആ ഒരു കലയുടെ വേര് അവന് നന്നായിട്ട് ഉറപ്പിച്ചു എന്നർത്ഥം മോഹനത്തിൽ അമാം അപ്പം അതോടൊപ്പം തന്നെ കുറേ നോവലുകൾ ഇതേപോലെ ഈയൊരു നോവലുകളൊക്കെ വന്നപ്പോഴാണ് ഈ നോവലിൻ്റെ ചക്രത്തെ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് ഗമിപ്പ് بيكون ديل، أبشر الله نلري ديل بانجوه يجتند يا نرته، ومن هالقافلة الزمن يا جودة صحر، بينوا إسلامي لعلي أحمد باكثير ورئياء الشوارع الخليفة ده رو نعبر عنه إذا عبد الرحمن الشرقابي نبرره، بينوا رئياء الحرام ليوسف دريس والرجل الذي فقد ذله دفته غان من نذانة. يا دوم دبال آخرين وهم كثيرون والحقيقة يا أن معظم البلدان العربية علابة على مصر ساهمت في تطوير تطوير الرواية العربية وترويجها وعلى رأسها لبنان وسوريا وفلسطين والأردن والعراق والجزيرة العربية والسودان والمغرب والجزائر وتونس وليبيا وغيرها يا دارت ഏകദേശം എല്ലാ അറബ് രാജ്യങ്ങളും ഇപ്പോൾ മിസറിന് പുറമെ തന്നെ എല്ലാ അറബ് രാജ്യങ്ങളും ഈ രീതിയിൽ നോ അറബി നോവൽ പുരോഗമിപ്പിക്കുന്നതിനും അത് നല്ല പോപ്പുലറൈസ് ചെയ്യുന്നതിനും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ആവട്ടെ സിറിയ ആവട്ടെ ഫലസ്തീന് ജോർദാന് ഇറാഖ് ജസീറ ജസീറ അറബി അറബിക്ക് ഈയൊരു ഉപദീ ഉപദ്വീപ് പിന്നെ മാത്രമല്ല സുഡാൻ മൊഹദീബ് ജസാർ എല്ലാ ഏകദേശം എല്ലാ അറബി രാജ്യങ്ങളുമുണ്ട് الكتاب العرب في قضايا المجتمع عن طريق و بلغ هذا الجنس من الكمال الفني مثل അപ്പൊ ഈ ഒരു കാലഘട്ടങ്ങളിൽ അറബി എഴുത്തുകാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ത് ഈ നോവലിലൂടെ ഈ സമൂഹത്തിൻ്റെ കുറേ ഇഷ്യൂകൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വെളിവാക്കി അത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ മാത്രമല്ല ഈ ഒരു ടൈപ്പിലുള്ള സാഹിത്യം അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആ ഒരു ഉന്നതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് നർത്തം അപ്പോൾ ഈ ഒരു ഇപ്പോൾ നോവൽ അവസാനം ഏറ്റവും പെർഫെക്ഷനിൽ എത്തിയിട്ടുണ്ട് മറ്റു മിസ്റ്റർ ആദാബിൽ ആലമി ഉഹ്റ മറ്റു ഈ ഒരു ലോക സാഹിത്യങ്ങളെപ്പോലെ തന്നെയാണ് നർത്തം ഇനി അടുത്തതാണ് ബാദുർ വാദിൽ റിവായൽ അറബിയ റിവായത്തും കുറച്ച് മെയിൻ നോവലിസ്റ്റുകളും അവരുടെ നോവലുകളാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അപ്പോൾ അദ്ദേഹം തന്നെ ഷായർ വ അദീബ് സിയാസി മിസി കബീർ വലിയൊരു ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ് സാഹിത്യകാരാണ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആണ് ജൈനബ് പിന്നെ ഇബ്രാഹിം അബ്ദുൽ ഖാദൽ മാസിനി അദ്ദേഹം കാത്തിബു വനാഖ് വഷായർ വസാഹി വരിവ ഇമിസർ ഷഹീർ അപ്പോൾ അദ്ദേഹം ഈജിപ്ഷ്യൻ നോവലിറ്റാണ് ജേർണലിസ്റ്റാണ് പിന്നെ കവിയാണ് ക്രിറ്റിക്കാണ് അതോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെതാണ് ഇബ്രാഹിമിൽ കാത്തിബ് ഇബ്രാഹിം ഹുസാന സലാസത്ത് ഉൽ ജാൽ ബംറാ പിന്നെ തോഫിഖുൽ ഹക്കീം അദം കാത്തിഅ അദി മുൻസിരി നല്ലൊരു സാഹിത്യകാരനും എഴുത്തുകാരനുമാണ് ഈജിപ്ഷ്യൻ മീൻ റുവാദി റിവാത് വൽ മസ്റഹി അദ്ദേഹം ഈ നോവലും അതോടൊപ്പം തന്നെ നാടകവും നല്ല രീതിയിൽ തന്നെ നോക്കിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ റിവാത്തുകളാണ് അബ്ദുർ റുഹ്യമിയുഫിൽ ഒസ്ഫർ മിനർ ഖിന്റെ മുഖസ് പിന്നെ അബ്ബാസ് മുഹമ്മദ് അക്കാദ് അദീബ് മുഹഫ് മുഫക്കിർ വസഹഫി മെസ്സിരി കബീർ അപ്പോൾ അദ്ദേഹം വന്നൊരു ജേണലിസ്റ്റാണ് ചിന്തകനാണ് സാഹിത്യകാരനാണ് ഈജിപ്ഷ് ഈജിപ്ത് എന്നുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള നോവലാണ് സാറ പിന്നെ തോഹ ഹുസൈൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അദീബ് നാഖ് മിസ്സിരി കബീർ അല്ലെ വലിയൊരു ക്രിട്ടിക്കുമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അമീദുൽ അദബിൽ അറബി അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡീൻ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലഖബുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് അദീബ് ്ദ്രത്തുൽ ബുസഖെ പിന്നെ ജയ് മഹുൽ മഹഫുൽ ഹു വരിവ ഇ വാത്തിരി വഹുഅ അതുപോലെ അദീബ് അറബി ഫാസബബി ഫിൽ അദബ് അപ്പോൾ ആദ്യമായിട്ട് നോബൽ സാഹിത്യത്തെ നോബൽ കിട്ടിയ ആദ്യത്തെ ഒരു അറബി എന്ത് സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ കുറെ വിഭാഗത്തിൽ നോവലുകളുണ്ട് അബ്ദുൾ കന്നീൽ പിന്നെ കിഫാഹ് തൊയീബ പിന്നെ അൽ ഖാഹിറ അൽ ജദീദ സുലാസിയതുഹിറ ബിൽ ഖസറേൻ പിന്നെ ഖസർ ഷോഖ് സിഖരിയ പിന്നെ ഖാൻ അൽ ഖലീലി പിന്നെ അല്ലിസ്സു അൽ കിലാബ് ഔലാദ് ഹാറത്തീന ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രശസ്ത നോവലുകളാണ് പിന്നെ അബ്ദുൽ ഹമീദ് ജൗത സഹാർ വഹു അതീ വരുവ ഈ വഖ്യാത്തി ഖിസ്സ മിസ്രി അപ്പോൾ ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി റൈറ്ററാണ് പിന്നെ നോവലിസ്റ്റാണ് സാഹിത്യകാരാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള നോവലുകളാണ് കാഫിരത്ത് ജമാൻ ഷാരിജദീദ് പിന്നെ അലി അഹമ്മദ് ബാഖത്തിർ എന്നുള്ളവർ അദ്ദേഹം എന്താണ് ഒരു നല്ലൊരു പ്രതി ഷായിർ വഖ്യാത്തി മസറാഹി വരിവ ഈ മിസിരി അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റുമാണ് നല്ലൊരു ഡ്രാമ എഴുതുന്ന ആളുമാണ് കവിയുമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് വായ്

അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് ഈ നല്ലൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് മാത്രമല്ല അറബ് അറബ് നോവലിസ്റ്റുകൾ പറ്റുന്ന ആദ്യം വളരെ ആദ്യം തന്നെ കഥകളിൽ ഒതിരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ചാരിത്ര ചാരിത്രശുദ്ധി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ എന്നാലും ഹബ്ബുൽ ബാജൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹമല്ലാത്ത നല്ല ഹാലിസായ സ്നേഹം ഉണ്ടാവല്ലോ അതല്ലാത്ത സ്നേഹം എന്നർത്ഥം അപ്പോൾ അതിന് ആദ്യമായിട്ട് ചർച്ച ചെയ്ത ആദ്യമായിട്ട് ചർച്ച ചെയ്ത അറബികൾ പെട്ടെന്ന നോവലിസ്റ്റാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് ഫിബൈ തിനാർജുൽ പിന്നെ അൽ ഹയാഫാഖുള്ളബാബല്ലേ നയിഷഫി ജിൽബാബി അബി بنا حنامينا حنامينا أنا ركاتي بريبا أي سوري ومن دواتي الرأي أدم دارنا الله رسيريا نقبل مصابي هالرزق بنا الش الشراء والعاصفة الشمس في يوم غائم بنا غصان كنفاني أنا الله بري أدهم دارنا ربائي و و വക്കാസ് വസഹഫി സഹഫി ഫിലസ്തീൻ അപ്പൊ ഒരു പാലസ്റ്റീൻ അല്ലെങ്കിൽ ഫിലസ്തീനിലുള്ള ഒരു ജേർണലിസ്റ്റുമാണ് നല്ല കഥ പറയുന്ന പിന്നെ മാത്രമല്ല നോവലിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നോവല് കാണാൻ ഫിഷംസും മാ തബക്കാലക്കും പിന്നെ അബ്ദുറഹ്മാൻ മുനീഫ് എന്നുള്ളവര് സോദി ഒരു സൗദിയിലെ നല്ലൊരു ക്രിറ്റിക്കുമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു എക്കോണമിസ്റ്റ് കൂടിയാണ് അൽ അഷറിൻ അപ്പൊ ഈ ഒരു ഇരുപതാം നൂറ്റാണ്ടിലെ أدام ولا ده وليه <applause> ده عربي نوبل شعري بدن على نادا تندى نوبل لشجار وغطية المرزوق بين قصة حب مجوسية حين تركنا الجسر بين مدن الملح أتيه بين الخدود تقاسيم الليل والنهار بادية الظلمات المنبت بين الطيب الصالح يعني لو بدأ دام كاتب ريوا السوداني من ريوا تيجي شهير عيد السوداني السوداني يتكار نانا نوبل شعري موسم الهجرة إلى الشمال بين إلى الشمال بين عرس الزين إذا عندهم هذا تندى രണ്ട് നോവലുകളാണ് പിന്നെ ലത്തീഫ സർവാദി ഫീമസ് അപ്പോ അദ്ദേഹം ഇതൊരു സ്ത്രീ നോവലിസ്റ്റാണ് അതോടൊപ്പം തന്നെ നല്ലൊരു നിരൂപക കൂടിയാണ് മാത്രമല്ല ഈ ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ അതിൽപ്പെട്ട ഒരു വലിയ ഈജിപ്ഷ്യൻ രഹ്ത്തുകാർ കൂടിയാണ് അപ്പോൾ ആ നോവലുകൾ പെട്ടതാണ് ബാബു മഫ്തോഹം സാഹിബിൽ ബൈത്ത് എന്നുള്ള രണ്ട് നോവലുകൾ

ഇങ്ങനെയുള്ള കുറച്ച് നോവലിസ്റ്റുകളും നോവലുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് നജീ മെഹബൂദിനെ പറ്റിയാണ് അതായത് നമുക്ക് അതായത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇൻഷാല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംശയം എനിക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം ഇഷാ അസലാമ അസ്സലാ വാല്